കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനം തിരുവല്ലയിൽ നടന്നു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട അടൂർ തിരുവല്ല മേഖലകളിലെ വ്യാപാരികളെ ഉൾപ്പെടുത്തി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജില്ലയിലെ ആദ്യകാല വ്യാപാരികളെ ഈ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ജില്ലയിലെ പത്തനംതിട്ട അടൂർ തിരുവല്ല മേഖലകളിലെ ചെറുതും വലുതുമായ വസ്ത്രവ്യാപാരങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു സമ്മേളനം. ഒന്നിനു പിറകെ മറ്റൊന്നായി വന്ന പ്രകൃതിക്ഷോഭങ്ങളും കോവിഡ് മഹാമാരിയും സാരമായി ബാധിച്ച വസ്ത്രവ്യാപാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മേഖലാടിസ്ഥാനത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും അവലോകനം നടത്തുകയും ചെയ്തു. അരനൂറ്റാണ്ടിലേറെയായി വസ്ത്രവ്യാപാര മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയെ ശക്തിപ്പെടുത്തി വ്യാപാരികളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുക എന്നതാണ് ലക്ഷ്യമെന്ന് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയും മഹാലക്ഷ്മി സിൽക്സ് മാനേജിംഗ് ഡയറക്ടറുമായ വിനോദ് കുമാർ പറഞ്ഞു. 5 ലക്ഷത്തിലധികം ജീവനക്കാരെ ഉൾക്കൊള്ളുന്ന ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് ഇത്രയും വലിയ വസ്ത്രവ്യാപാരികൾ കേരളത്തിലെ. അത് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഇത്രയും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാകത്തില്ല. സ്വർണ്ണ വ്യാപാരികൾ കഴിഞ്ഞാൽ ഈ വസ്ത്രവ്യാപാരികൾക്ക് മാത്രം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അസംഘടിതരായിരുന്നു ഇതുവരെ. ഇപ്പോൾ വസ്ത്രവ്യാപാരികൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ഈ കൂട്ടായ്മയിലൂടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നായാലും ഞങ്ങളാരെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സംഘടന അതിൻ്റെ നിലവിൽ കൊണ്ടുവരാനും കാരണം തന്നെ. ജില്ലയിലെ ആദ്യകാല വസ്ത്രവ്യാപാരികളെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് കരിക്കിനേത്ത് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തിയപ്പോൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി യഹിയ ഖാൻ സംഘടനാ സന്ദേശവും പാനൽ അവലോകനവും നടത്തി. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് TK വിനോദ് കുമാർ, സംസ്ഥാന ട്രഷറർ M ബാഷ്യം, വൈസ് പ്രസിഡന്റ് ഷാനവാസ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നവാസ് ജാൻ, പത്തനംതിട്ട ജില്ലാ ട്രഷറർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. 24 പത്തനംതിട്ട. Number 1 election channel 24.